അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ, ലേസ് നമ്മൾ സാധാരണ ഇങ്ങനെ പാക്കറ്റ് വാങ്ങി പൊട്ടിക്കും കഴിക്കുകയല്ലേ ചെയ്തിരുന്നു. അപ്പൊ ലേസിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാകാൻ കൊടുക്കുകയാണ്, നല്ല ഒരു സ്നാക്സ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ കവറൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് ആക്കിയെടുക്കാം. നമുക്കിതിനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ പൊട്ടിക്കാം. പൊട്ടിച്ച് കാറ്റ് കാറ്റാണ് മെയിൻ ഇതിൻ്റെ, അല്ലാണ്ട് ഇതിന് സാധനമില്ല. ഇനി ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ തട്ടി കൂട്ടാം. ഇതുപോലെ അത്രേ ഉള്ളൂ, 10 രൂപ അല്ലേ. കാറ്റാണ് ലാഭം. പൊട്ടിക്കുക, പിന്നെ ഒന്ന് ഉടക്കുക. കാറ്റിൽ പണം അല്ലേ. കളർ മഞ്ഞയും പച്ചയൊക്കെ വെള്ള കളറാണ് കേട്ടോ അല്ലേ. സോപ്പ് സോപ്പ് മാത്രമേ ഉള്ളൂ. കഴിച്ചു നോക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്തറിയോ, ഇതിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലേ. എല്ലാവിടെയും എല്ലാവിടെയും ലോകത്ത് എവിടെ പോലും ഒരേ ഫ്ലേവർ. അത് അതിന് ആ ഒരു ടേസ്റ്റാണ്, പിള്ളേർക്ക് ഭയങ്കര ജീവനാണ് സംഭവം. ലേസ് പക്ഷേ വെറും കാറ്റ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മളധികം വാങ്ങാറില്ല, എങ്കിലും ഇടയ്ക്ക് വാങ്ങി കഴിക്കും. ഇത് 1200 കവർ കൊടുത്തിട്ടും ആകത്തിരി ഉള്ളടാ ലേസ്. മൊത്തം കാറ്റില്ല. അതെ, പാലക്കാടൻ കാറ്റ് അല്ലെങ്കിൽ പാലക്കാടൻ കാറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ലേസിൻ്റെ കാറ്റ് കൂടും. ഉള്ളി തക്കാളിയൊക്കെ ഇതുപോലെ കുനു കുനു കുനാന്ന് അരിയണം, ഓംലെറ്റ് അരി പോലെ. ഇനിയാണ് നമ്മുടെ സംഭവം നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ആ കുറച്ചേ കിട്ടില്ല, അതിന് മുന്നിൽ തള്ളി കളഞ്ഞ ഇനി കുറച്ച് ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി. ചെറുതായി അരിഞ്ഞ തക്കാളി അടിപൊളി. പൊളിച്ച് തൊലി കളഞ്ഞ നിലക്കടല, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം.
മല്ലിയില. കുരുമുളക് പൊടി കുറച്ച് ഇളക്കോ. നല്ല ബേൽപൂരി പോലെ ഉണ്ടോ? മതി, അടിപൊളിയല്ലേ, കളർഫുള്ളായിട്ട് പോകും. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം. നല്ല മണമുണ്ടല്ലേ ചേച്ചേ. ആഹാ, ഓ അടിപൊളി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. രതീഷൊക്കെ തുടങ്ങി. അടിപൊളിയാണ്. വെറുതെ ലേസ് കഴിക്കണത്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് നല്ല രസമാണ് തന്നെ. കേട്ടോ, എങ്ങനെയാണ് കേട്ടാ? അടിപൊളി അടിപൊളിട്ടാ. കുരുമുളകും ഇതൊക്കെ കൂടി വന്നപ്പോണ്ടല്ലോ, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം, പുളി, എരിവ്, മക്കളെങ്ങനെയുണ്ട്? ആ നിലക്കല്ലേ. ഇപ്പൊ ലേസ് മാറി നിൽക്കണം. സംഭവം അടിപൊളി. നമ്മൾ കുറെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ഓർഫനേജില് അവിടുത്തെ പിള്ളേർ കൊടുക്കാം. അവരും ആസ്വദിക്കട്ടെ. അവർ ചിലപ്പോൾ ലൈസ് കിട്ടിയിട്ടുണ്ടാവും തോട്ടാ. അത് ഇത്രയും എന്താ പറയുക, കുറേ ക്വാണ്ടിറ്റി അവർക്ക് വേണം കൊടുക്കാനേ. ഏത് ഓർഫണേ കൊണ്ട് കൊടുക്കാം. സംഭവം എന്തായാലും തുളച്ചോ കൂടുതൽ ആണ്. കടലയും ഇതൊക്കെ കൂടി വരുമ്പോണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട്. അങ്ങനെ നമ്മൾ ഓർഫണേ എത്തിയിട്ടുണ്ട്. മാമാണി ഭയങ്കര അപ്പൊ നമ്മൾ എന്നും വരുന്ന ഓർപ്പിടയില് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറെ കാലമായി ഇവിടെ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് വരില്ല. പക്ഷെ നമുക്ക് ഇവരെ കാണാണ്ട് ഒരു സമാധാനമുണ്ട്. ഞാൻ പലവട്ടം ഞാൻ സാധനം പാർത്തിനാക്കും, ഞാനും വരും, വന്ന് നമുക്ക് ഉറപ്പി കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആ രണ്ട് കുട്ടികളും ഇങ്ങോട്ട് അയക്കും, അവർ ഭക്ഷണം കൊടുക്കും. ഇവിടെ കൊടുത്തോണ്ട് അവർ വീട്ടിലേക്ക് വരും അല്ലേ. എന്നിട്ട് ഇവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ അതിലും നമുക്ക് വരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളെ കൊണ്ട് ആകുന്ന സഹായങ്ങളൊക്കെ നമ്മുടെ ഓർഫനേജിൽ ചെയ്യാം. ഞാൻ ഓർഫനേജ് ഡീറ്റെയിൽ കൊടുക്കാം. അവിടെ ഫുഡോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളോ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെങ്കിൽ തീർച്ചയായും ചെയ്യും. ഇതൊക്കെ ഈ സഹായങ്ങൾ ഏറ്റുവാങ്ങാൻ അർഹതപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. വളരെ എന്താ പറയുക, പാവപ്പെട്ട ആളുകൾ, ഈ ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ച ആളുകളാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ, ഇവർക്ക് എന്തെങ്കിലും ലഭിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ലേസ് കഴിച്ചിട്ടുണ്ട്. അതുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ ഇനി നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വരാം. ഓക്കെ ഓക്കെ, ബൈ. പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു താങ്ക്സ് പറഞ്ഞു എല്ലാവരും. ഓക്കെ, താങ്ക്സ് പറഞ്ഞ കയ്യിൽ നിന്ന് ചോദിക്കാം.
Thanks. Welcome. Super enda. Okay. Thanks. Ini vara. Okay.